Minister Adarno. Yes, sir. Here you go. Thanks. Yendai, Vivaramalan Kutio. Police on the Pinar than you under. Rechabra Madionula. Isn't the importance in Yan Barnett under the Arimon Villalo? President Dea Harjadali would pray. Chari Poe and the Barnal came the thing over a Chodiundagum. He struggled. Ayal Rechapatalum Kulapatalum. Pradi Bachamar the Erikila. Brazil is a state of the world. I am going to go to the country. I am going to go to the country. I am going to go to the country. I am going to go to the വെളിയിലുള്ള പത്രക്കാരോട് വീരവാദങ്ങളൊന്നും വേണ്ട സർ ആകാശങ്ങളിൽ ഇരിക്കുന്നേണ്ടതാവാ അങ്ങയുടെ നാമം പുണ്യമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ട ആഹാരം Aravinda, പോലീസ് എന്റെ പിന്നാലെ തന്നെയുണ്ട് എന്നെ രക്ഷിക്കണം എനിക്ക് അഭയം തരണം അത്
ഞാനിപ്പോ പ്രസ്ഥാനത്തിലില്ല, ഒരു രാഷ്ട്രീയത്തിലില്ല. അങ്ങനെ പറയരുത്, എനിക്കിനി ഓടാൻ വയ്യ. എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. അരവിന്ദ, ഞാൻ നിന്റെ കാല് പിടിക്കാം, എന്നെ കുഴപ്പത്തിലാക്കരുത്. പോലീസ് ഇവിടെയും വരും, നീയും രക്ഷപ്പെടില്ല. ദാ അങ്ങോട്ട് പോയാ കാടാ, രക്ഷപ്പെടാം. എനിക്ക് വയ്യ, പോലീസിന്റെ കൈ കിട്ടിയാ ഞാൻ തൂക്കുമരം വരെ എത്തുകയില്ല. അവരെന്നെ കൊന്ന കാട്ടിലെറിയും. അരവിന്ദ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീ പോകുന്നോ അതോ ഞാൻ പോലീസിന് ഫോൺ ചെയ്യണോ? അതാണ് വിപ്ലവം. രക്തരൂക്ഷിതമായ ആ വിപ്ലവത്തിന്റെ അന്ത്യത്തിൽ ഫിഡൽ കാസ്ട്രോ ക്യൂബയുടെ ഭരണാധികാരിയായി. എന്നാൽ അധികാരത്തിന്റെ അപ്പക്കഷ്ണം നുണയാൻ നിൽക്കാതെ ചെഗുവേരെ തന്റെ തോക്കുമെടുത്ത് മോചനമില്ലാതെ കിടന്ന മറ്റ് ലാറ്റിൻ അമേരിക്കൻ കാടുകളിലേക്ക് നീങ്ങി. അവിടെ നിന്നൊരിക്കൽ ചെഗുവേരെ കാസ്ട്രോയ്ക്ക് എഴുതി. കുഞ്ഞെ, മാനം മര്യാദയ്ക്കും ദൈവഭയത്തിനും ജീവിക്കുന്ന ഒരു വീടാണിത്. എന്റെ മോനെ കൊലയ്ക്ക് കൊടുക്കരുത്. വേണ്ട, ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിന്നെ പോലെയുള്ളവരുടെ തനിനിറം പുറത്തു കൊണ്ടുവരാൻ. ശേഷി എവിടെയുണ്ട്? കോട്ടമലയിൽ എവിടെയോ ഏതോ ആദിവാസി ക്യാമ്പിലുണ്ട്. ആ, ഞാൻ അങ്ങോട്ട് പോവാ. പോലീസ് ഇവിടെ വരും, ചിലപ്പോ പണം തരും. അത് വാങ്ങിട്ട് എന്നെ ഒറ്റരുത്. കേസൊന്നുമില്ലെങ്കിലും പണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പഴയ തീസീസും തിയറിയും ഒന്നും പാഴായി പോവില്ല. ബൂർഷ്വാ പത്രത്തിൽ ലേഖനം എഴുതാം, ഓർമ്മക്കുറിപ്പുകൾ എഴുതാം. പെറ്റി ബൂർഷ്വകൾ കക്കൂസിലിരുന്ന് വിപ്ലവം വായിച്ച് രസിക്കട്ടെ. വരില്ല, എന്തോ എങ്ങോ വിളിച്ചിട്ടുണ്ട്. ഇപ്പളല്ല, അന്നേ. സാവിത്രിക്കുട്ടി, തൊഴുതെല്ലാം കഴിഞ്ഞ് അമ്മയും കൂട്ടി വീട്ടേക്ക് വെക്കുള്ളൂ. എനിക്ക് അത്യാവശ്യമായി നാലഞ്ചു വരെ കാണാനുണ്ട്.
അത് തന്നെ ഞാനും പറഞ്ഞു അവിടം വിട്ടാൽ ആദിവാസി കേന്ദ്രം അല്ലാതെ അവൻ എവിടെ പോവാനാ അതെ അവർക്ക് അവന്റെ പഴയ ആൾക്കാരാ ഏയ് നാട്ടിലേക്ക് വന്നിട്ടില്ല വന്നാ ഞാൻ അറിയും ആ ഞാനും കുറച്ചുവരെ വിടുന്നുണ്ട് അവരുടെ കയ്യിൽ കിട്ടിയാൽ ലാഭം സർക്കാർ തന്നെയാ തൂക്കേർ ലാഭം അതെ അരവിന്ദൻ യാതൊരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല പോലീസിനെ പറ്റി പേടിക്കണ്ട എസ് പിക്ക് ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട് അവനെ മലയടിവാരത്തിൽ എവിടെയെങ്കിലും കാണും ആൾക്കാരെ വേണമെങ്കിൽ ഇനിയും കൂട്ടിക്കോ ശരി ചിലവിനെ പറ്റി നിങ്ങൾ ഒട്ടും തന്നെ ഭയപ്പെടണ്ട എന്ത് ചെലവ് വന്നാലും ഞാനത് ചെയ്യും അപ്പൊ പറഞ്ഞ പോലെ എന്നാ ചെല്ല് അരവിന്ദൻ അവൻ ജയിലിലാടി നാട്ടിൽ ഇവിടെ ഉണ്ട് കണ്ടാൽ കൊന്നുളഞ്ഞേക്കാൻ ഞാൻ പറഞ്ഞു ശവം ഞാൻ പാർട്ടിക്ക് സംഭാവന ചെയ്യും വേണമെങ്കിൽ 10,000 രൂപയും കൊടുത്തേക്കാം രക്തസാക്ഷി ഉണ്ടോ മണിയട്ടെ ദൈവം ഉണ്ടടി കൊച്ചെ 5 വർഷം മുമ്പ് ഇതേ ദിവസമാ ഈ മുറ്റത്തൊച്ച് അവൻ നിന്റെ അച്ഛനെ കൊന്നത് ഇന്ന് അവന്റെ ശവം ഞാൻ ഈ മുറ്റത്ത് കിടത്തും ആത്മാനാം രഥിനം വിദ്ധി ശരീരം രഥമേവച ബുദ്ധിം തു സാരഥിം വിദ്ധി മന പ്രഗ്രഹമേവച എന്ന് വെച്ചാൽ ശരീരം രഥമാണ് നമ്മ മാറിയമ്മൻ രഥം താനേ ആ രഥത്തിലെ സഞ്ചാരിയാണ് ആത്മാവ് നമ്മ മാറിയമ്മനോ അപ്പടിയേതാ അവരൻ രഥത്തിൽ താൻ വരതേ നീ വാ മുടി ചുമ്മാരടാ ഇത് മാരിയമ്മൻ കഥയല്ല കഠോപനിഷത്തിലെ ശ്ലോകമാണ് ഓ അപ്പടിയാ ശരീരമാകുന്ന രഥത്തെ നേർവഴിയിൽ നയിക്കേണ്ട സാരഥിയാണ് സ്വാമി അരവിന്ദൻ സാർ അരവിന്ദൻ Thank you.
ശശി എവിടെ പോയി ഇപ്പോ വരുവാങ്ക ശശി എവിടെ പോയി ഇപ്പോ വരുവാങ്ക പോലീസുകാരന്റെ പിന്നാലെ ഉണ്ട് ഏത് നിമിഷവും അവർ ഇവിടെ വരും എന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റണം ഭയപ്പെടാതിങ്ക എല്ലാം ശരിയാ പോയിടും നമ്മുടെ തോമാച്ചനൊക്കെ ഇപ്പോ ഒരുപാട് മാറിപ്പോയി പൊന്നി എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല അവനിപ്പോ പ്രസ്ഥാനം വേണ്ട എന്നെ വേണ്ട അഭയം ചോദിച്ചു എന്നപ്പോ ഇറങ്ങി പോവാൻ പറഞ്ഞു പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു തോമാച്ചനെ കുറ്റം പറയാൻ പറ്റില്ല രവിന്ദ രക്തരൂക്ഷിതമായ ആ വിപ്ലവത്തിന്റെ അന്ത്യത്തിൽ ഫിഡൽ കാസ്ട്രോ ക്യൂബയുടെ ഭരണാധികാരിയായി എന്നാൽ അധികാരത്തിന്റെ അപ്പക്കഷ്ണം നുണയാൻ നിൽക്കാതെ ചെഗുവേര തന്റെ തോക്കുമെടുത്ത് മറ്റ് ലാറ്റിൻ അമേരിക്കൻ കാടുകളിലേക്ക് നീങ്ങി നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി തിരുത്താൻ ശ്രമിക്കുകയാണ് ഞാൻ നമുക്കെന്ന് പറഞ്ഞാ എനിക്ക് തെറ്റ് പറ്റിയല്ലേ ഒന്നും അറിയാതിരുന്ന എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് നിങ്ങളൊക്കെ കൂടെയാ ഞാനൊരു അപകടത്തിലായപ്പോ എന്നെ രക്ഷിക്കാനുള്ള ചുമതല നിങ്ങൾക്കില്ലേ എക്സൈറ്റഡ് ആവാതെ ഭൗതിക ജീവിതം അത് നന്നാക്കാനുള്ള ശാസ്ത്രവും പ്രത്യയശാസ്ത്രവും ഒക്കെ മിഥ്യയാണ് മായ എനിക്കെല്ലാം മനസ്സിലായത് വളരെ വൈകിയാണ് താൻ വൈകിട്ടില്ല അടിസ്ഥാന വർഗത്തെ രക്ഷിക്കാൻ താൻ കൊലപാതകം ചെയ്തിട്ടില്ലല്ലോ തനിക്ക് തൂക്കുമരം വധിച്ചിട്ടില്ലല്ലോ എനിക്കിത് രണ്ടുമുണ്ട് തന്നെപ്പോലെയുള്ളവരുടെ വാക്ക് വിശ്വസിച്ച് വിപ്ലവം വരുന്നത് കാണാൻ ആയിരക്കണക്കിന് ചെറുപ്പക്കാര് പാതി വഴിയിൽ നിൽക്കുന്നുണ്ട് ഞാനോദയം കിട്ടിയല്ലോ പഠിപ്പിച്ചതൊക്കെ തെറ്റാണെന്ന് അവർക്കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് അല്ലെങ്കിൽ ഞാൻ പറയാം എനിക്ക് പോകാൻ സമയമായി എനിക്കൊരു മനസമാധാനമില്ല മോളെ നീ കണ്ടില്ലേ വെളിച്ചോറുണ്ണാൻ ഒരു കാക്കപോലും വന്നില്ല വരില്ല എന്താ എൻ്റെ അർത്ഥം അച്ഛന് ഗതി കിട്ടിയിട്ടില്ല ദേഹി എവിടെ ക്യൂ ചുറ്റിത്തിരിയ അഞ്ചു വർഷമായിട്ടും അച്ഛന് ഗതി കിട്ടിയിട്ടില്ല അമ്മയ്ക്ക് വെറുതെ ഓരോന്ന് തോന്നുന്നതാ വെറുതെ തോന്നുന്നല്ല കുട്ടി ഈ അഞ്ചു വർഷത്തിനിടെ ഉണ്ണി എത്ര തവണ കടൽ കടന്നിവിടെ വന്നിട്ടുണ്ട് എന്താ വിവാഹം വേണം നിനക്ക് തോന്നാത്തെ പിതൃക്കളുടെ ശാപമാ ഒരു സുദർശന ഹോമം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആർക്കും ഇവിടെ ഒരു വിലയില്ല മോള് പോയിട്ട് വാ സാവിത്രിക്കുട്ടി 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 വിങ്സ് വേണമെന്ന് തോന്നുന്നുണ്ടോ ചിറകുകൾ പയ്യന് റൊമാൻസ് വന്നു തോന്നല്ലോ എന്താ ചോദിച്ചത് ചിറകുകൾ ബട്ടർഫ്ലൈസിന്റെ മാതിരി നിറയെ കളേഴ്സ് ഉള്ള ചിറകുകൾ വേണമെന്ന് തോന്നില്ലേ തോന്നുന്നുണ്ട് എന്തിനാ പറക്കാൻ നമുക്ക് രണ്ടാൾക്കും പറന്നു നടക്കാം ഈ ഗ്രാമം മുഴുവൻ നമ്മൾ പറന്നു നടക്കാം പറന്ന് പറന്നങ്ങ് ഉയരത്തിലുള്ള ഒരു കൂട്ടിച്ചെല്ല് അന്തിക്ക് എന്തിനാ ഹയർ സ്റ്റഡീസിന് അമേരിക്കയ്ക്കൊക്കെ പോകുന്നത് ഒരു എം ബി ബി എസ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക അസാരം കവിത ട്രൈ ചെയ്യ സരസ്വതി നാവിൽ ഉറഞ്ഞു തുള്ളുന്നു അയ്യേ പൊടി ഓടുന്നു ഒരു റൊമാൻറ്റിക് കൺസെപ്റ്റ് ഇല്ലാത്ത കഴുത ഈ ജാതി കൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നു പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഒരു ഡോക്ടർ പ്രേമിക്കേണ്ട സ്റ്റൈലാ ഇത് ഐസ്ക്രീം തിന്നു കൂട്ടൻ ടീനേജ് ആയിപ്പോയി
അമ്മണിക്കുട്ടി ഇത് വാങ്ങൂ ഇത് വാങ്ങൂ അമ്മണിക്കുട്ടി പ്ലീസ് എന്റെ പൊന്നല്ലേ പോ ചേർക്കാ എനിക്കിങ്ങ വേണ്ട അയ്യോ അങ്ങനെ പറയരുത് അമ്മണിക്കുട്ടി ഇത് വാങ്ങൂ വഴി വിട് എനിക്ക് പോണം ഈ കത്ത് വാങ്ങാൻ തന്നെ ഞാൻ വിടില്ല എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ അയ്യോ അങ്ങനെ പറയരുത് എന്റെ ഹൃദയ രക്തത്തെ ചാലിച്ചെഴുതിയ കത്താണ് ഇത് വാങ്ങൂ ആരെങ്കിലും കാണുമല്ലോ ഈശ്വര ആരും കാണില്ല ഈ ചെഞ്ചുടലെ കുറിച്ച് നാലൊരു കവിതയുണ്ട് എൻ്റെ हृदयश्वरी नाला मेटो ठोड़ पर सावित्री उन्णिया कल्याण कहरे क्षमता विचार सल क्या अड़ी मिट वांगा ने अच्छा कल्याण पंदे टॉप फ्लैट ई अंबर मे गोपुर कल्याण वर क्यों ऐसी नोको नी अब कहने पची आलोचा मे हयर स्टडीस नी अमेरिका पो इवे कूड़े अदो इवे पढ़ा माण तत्काल या सावित्री एम एस कंप्लीटे अद कहू अवे अलग अब सौर्य चल मोले अच्छे या प्रिस्क्रैब वैद्यु कृत्य सो सत्यो ए मोल तुम या कह पक्षे वाद वैद्य कषाय कुे पचू मोल पिणा मोल पोया अच्छन आरा चेदे अवड़ेलो अच्छा वेरदे पर मोल पे कड़ो अयो एंदे कानिच्चिदु
ഇനി തൊട്ട് അടി മേടിക്കും അടിച്ചോളൂ വേണ്ട ഉണ്ണിയേട്ടാ ഇനി ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ വേണ്ടേ ഉണ്ണിയേട്ടാ സ്നേഹമില്ലാത്തതുകൊണ്ടല്ല വെറുപ്പുള്ളതുകൊണ്ടല്ല എന്നെപ്പോലെ ഒരു സർജൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ് വളരെ ബാലിശമാണ് എന്നാലും വിവാഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അടഞ്ഞിടക്കുന്ന ഒരു മുറി അതിൽ ഞാനും ഉണ്ണിയേട്ടനും ഇരുട്ട് വീണാൽ മറ്റു ശബ്ദങ്ങളൊന്നും ഇല്ലെങ്കിൽ ആരോ വാതിൽ ചവിട്ടി പൊളിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കും അച്ഛൻ സാവിത്രി ഉണ്ണി എന്നൊക്കെ വിളിച്ച് കരയുന്ന ശബ്ദം ഞാൻ കേൾക്കും ഉണ്ണി ആരുമില്ലാത്തപ്പോ ഒരു ലോൺലി അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് പേടിയാണ് ഉണ്ണിയേട്ടാ ഉണ്ണിയേട്ടാ
കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു. അന്ന് ഞാൻ അതൊരു തമാശയേ എടുത്തുള്ളൂ. ആദ്യമൊക്കെ ഞാനും അത് സാരമാക്കിയില്ല. പിന്നെ കുറെ സെൽഫ് ട്രീറ്റ്മെന്റ് എടുത്തു, പ്രൊഫസറെ കണ്ടു, മെഡിസിൻ ഒന്നും വേണ്ട, യോഗ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല. നിനക്കെന്താ വട്ടുണ്ടോ സാവിത്രിക്കുട്ടി? എം എസ് ഡിഗ്രി കിട്ടിയ ഒരു സർജനാണോ നീ? ഒരുമാതിരി പൈംഗ്ലി ഹീറോയിൻസിന്റെ സെന്റിമെന്റ്സ്. എനിക്ക് ലീവിന് 15 ദിവസം കൂടി ഉണ്ട്, വൈകുന്നില്ല, പടങ്ങി പോയേക്കാം. വേണ്ട, ഒരേ വീട്ടിലല്ലേ താമസം, ആരും ഇല്ലാത്തപ്പോ ലോൺലി അറ്റ്മോസ്ഫിയറിൽ ചിലപ്പോ കണ്ടുമുട്ടി പോയെന്ന് വരും. ഉണ്ണിയേട്ടാ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അടുത്ത ലീവിന് ഇനി 2 വർഷം കൂടി ഉണ്ട്. ഞാൻ വരണോ? കാത്തിരിക്കണോ? വേണം. അടുത്ത മാസം 24-ാം തീയതി ഞാൻ വരും. ഇത്തവണയും നീ എന്നെ നിരാശപ്പെടുത്തുമോ സാവിത്രി? നിനക്കിപ്പോ വയസ്സെത്രയെന്ന് അറിയാമോ? ഫസ്റ്റ് ഡെലിവറി 25 വയസ്സിന് മുമ്പ് വേണമെന്നാ. നൗ യു ആർ ലേറ്റ് ബൈ 7 ഇയേഴ്സ്. வந்தப்போ சொன்னீங்க கடவுள் இல்ல, மாரியம்மன் இல்ல, பேய் பிசாசு இல்ல, மனுஷங்க மட்டும்தான் இருக்காங்கன்னு. இந்த காட்டுல நாங்க நல்லா வாழணும்னா முதலாளிங்க தலையெல்லாம் வெட்டணும்னு. ஆனா இப்ப அந்த சாமி சொல்றாரு, முன்ன சொன்னதெல்லாம் தப்பு, கடவுள் இருக்கு, ஆனா மாரியம்மன் இல்ல அந்த புது கடவுள். ஐயா நீங்க சொல்லுங்க, எது சரி எது தப்பு, நாங்க எதை நம்பணும்? எனக்கு அறிஞ்சுடா பொன்னி, நீ போய் கிடணும். தப்பு, நாங்க அப்படி பண்ண மாட்டோம். அரவிந்த் ஐயாவும் நீங்களும் எங்களுக்கு ஒரே மாதிரி. நாங்க போலீஸ கூப்பிட மாட்டோம். நீங்க விழிச்சில்லங்கில் போலீஸ் வரும், அவர் ஈ கிராமம் கத்திக்கும், ஈ ஊர் நசிப்பிக்கும். பின்ன நீங்க ஈ காட்டில் எங்கும் ஜீவிக்க வையாண்டாவும். ஃபாரஸ்ட் ஆபீஸ் போன் இருக்கு. இவ்வளவு எத்தனை தூரம் உண்டு? 8 மைல். தாண்ட விடவா. எட மூப்பா, அவன் ரட்சப்பட்டது. போலீஸ் எத்தும்போ அவனோடு இல்லங்கில் அனுபவம் அறியாமல்லோ.
എമർജൻസി കേസ് പ്രിസണേഴ്സ് വാർഡിന്ന് ഞാൻ ഓപ്പറേഷൻ തിയേറ്റർക്ക് മാറ്റാൻ പറഞ്ഞു. പോലീസുമായിട്ടുള്ള അറ്റാക്കാണ്. ഓൾമോസ്റ്റ് റൂയിൻ ബോഡി. എവിടെയൊക്കെ ജീവനുണ്ടെന്ന് മാത്രം. നോ ഹോപ്പ്. ഒരു ചലഞ്ച് ആയിട്ട് എടുക്കാമെന്ന് തോന്നുന്നു. പൾസ് വളരെ വീക്കാണ്. ഡ്രീസ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയോ? ഓ നെഗറ്റീവ്. ട്രാൻസ്മിഷൻ തുടങ്ങിക്കോളൂ. യെസ് ഡോക്ടർ. ഞങ്ങൾക്ക് പറ്റിയ ഒരു കൈവത്തമാ. ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് അത് എന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കുക. യൂണിയസ് ഒക്കെ പറഞ്ഞു ഒരു രക്ഷയില്ലെന്ന്. ഒരു രാഷ്ട്രീയക്കാരനാണ് അയാൾ. ഞങ്ങൾ കൊന്നിളഞ്ഞാണെന്ന് പത്രക്കാർ എഴുതും. നോ ഹോപ്പ് ഒന്നും പറയില്ല. ബട്ട് ഹീ സിംഗിങ്. രക്ഷപ്പെടാൻ വളരെ റിമോട്ട് ചാൻസേ ഉള്ളൂ. ശ്രമിക്കാം, പരമാവധി ശ്രമിക്കാം. ഡോക്ടർ, ജസ്റ്റ് എ മിനിറ്റ്. എല്ലാവരും ഒന്ന് ശ്രമിക്കണം. കഷ്ടകാലം നോക്കണേ. സീനിയർ സർജൻസിനൊക്കെ ലീവ് എടുക്കാൻ കണ്ട ഒരു സമയം. അത് നിങ്ങളുടെ പേഷ്യന്റിന്റെ ഭാഗ്യം. ഡോക്ടർ സാവിത്രി കൈതോട്ടൊന്നും പാഴായി പോയിട്ടില്ല ഇതുവരെ.
ഡോക്ടർ എനിക്ക് സാധ്യമല്ല വേറെ ആരെങ്കിലും നോക്കൂ ഞാൻ ഈ കേസ് അറ്റൻഡ് ചെയ്യില്ല ഡോക്ടർ എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ പേഷ്യന്റ് അരവിന്ദനാണെന്ന് നിങ്ങൾ എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല പേഷ്യന്റ് ആരാണെന്ന് ഡോക്ടർ എന്നോട് ചോദിച്ചതുമില്ല ഞാൻ പറഞ്ഞതുമില്ല നിങ്ങൾ എന്നോട് മറച്ചു വെച്ചതാണ് ഓപ്പറേഷൻ ടേബിളിലെങ്കിലും ഞാൻ അത് അറിയില്ലെന്ന് വിചാരിച്ചോ അയാൾ കൊന്നത് എന്റെ അച്ഛനെയാണ് അഞ്ച് വർഷം മുൻപ് ഒരു രാത്രിയിൽ എന്റെ കൺമുമ്പിൽ വെച്ച് ഇവന്റെ ജീവൻ രക്ഷിക്കേണ്ട ബാധ്യത എനിക്കില്ല ഡോക്ടർ പൾസ് വീണ്ടും ലോ ആയി ഇറെഗുലർ ഡോക്ടർ മരിക്കാൻ തുടങ്ങുന്ന ഒരു പേഷ്യന്റിനോട് അയാൾ ആരുമായിക്കൊള്ളട്ടെ ഒരു ഡോക്ടർ ഇങ്ങനൊന്നും പെരുമാറരുത് ഒന്ന് ആലോചിച്ച് നോക്കൂ അന്ന് അരവിന്ദൻ ചെയ്ത അതേ തെറ്റാണ് ഇന്ന് നിങ്ങളും ചെയ്യാൻ പോകുന്നത് കൊലപാതകം നിങ്ങൾ ഉപേക്ഷിച്ചു പോയാൽ അയാൾ മരിക്കും മെഡിക്കൽ എത്തിക്സിനെ കുറിച്ച് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് സാധ്യമല്ല പ്രകാശ് യു കാരി ഓൺ ഞാൻ ഇന്ന് ലീവിലാണ് ഡോക്ടർ ജസ്റ്റ് എ മിനിറ്റ് നാളെ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾ ഇതുപോലെയൊക്കെ പെരുമാറട്ടെ ഡോക്ടർ എത്തിക്സിനെ കുറിച്ച് ഡോക്ടർ ഞങ്ങളെ പഠിപ്പിച്ചതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനല്ലെന്ന് തോന്നുന്നു അരവിന്ദന്റെ കാര്യത്തിൽ പ്രകാശൻ എന്താ ഇത്ര ഇൻട്രസ്റ്റ് അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയമല്ലത് പറഞ്ഞ ചിലപ്പോൾ ഡോക്ടറിന് മനസ്സിലായില്ലെന്ന് വരും എന്റെ കൂടെ വരും അങ്ങോട്ട് നോക്കൂ ഡോക്ടർക്ക് അയാൾ വില്ലനായിരിക്കും പക്ഷെ അവർക്ക് അയാൾ കാണപ്പെട്ട ദൈവമാണ് അരവിന്ദൻ ഇവിടെ വെച്ച് മരിച്ചാൽ അവർ ഈ ഹോസ്പിറ്റലിൽ തീവിക്കും അവരുടെ ശാപം ഡോക്ടർക്ക് എന്നും ഉണ്ടാവും അവരുടെ മാത്രമല്ല അധ്വാനിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ശാപം
വേണ്ട സർ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്തായി ഡോക്ടർ ഒന്നും പറയാറായിട്ടില്ല 24 മണിക്കൂറിനുള്ളിൽ ബോധം വീണാൽ ആശയ്ക്ക് വകയുണ്ട് അതും വെറും ഹോപ്പ് നാല് ബുള്ളറ്റ്സ് റിമൂവ് ചെയ്തു നെഞ്ചിൽ ഡീപ്പ് ഇഞ്ചുറി ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ഇട്ടിട്ടുണ്ടോ സംശയം എല്ലാം നിങ്ങളുടെ ഭാഗ്യം പോലിരിക്കും ഇഞ്ചക്ഷൻ എടുക്കൂ കൊച്ചമ്മേ മണി ആറായി ആ ട്രീസ് ഇവിടെ തന്നെ കാണണം ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം ശരി ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് ബോധം തെളിഞ്ഞില്ലേ ഡോക്ടർ പ്രകാശ് ഫോൺ ചെയ്തിരുന്നു താങ്ക്യൂ വെരി മച്ച് എനിക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് ഇല്ലെന്ന് അവരോട് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞതാ അവർ കുഞ്ഞിനെ കാണാതെ പോവില്ലെന്നാ പറയുന്നത് അവർ ദൂരെ എങ്ങാണ്ടെന്ന് വരിക വിളിക്കുന്നു എന്താ കുഞ്ഞു ഞങ്ങളോട് ക്ഷമിക്കണം എന്താ ഇത് കുഞ്ഞു ഞങ്ങളോട് ക്ഷമിച്ചെന്ന് പറയുന്നു നിങ്ങൾ ആരാ എന്ത് ക്ഷമിക്കണമെന്ന് നിങ്ങൾ ഈ പറയുന്നത് എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാം പകരം വിട്ടരുത് എന്റെ മോനെ കൊല്ലരുത് ഞാൻ അരവിന്ദന്റെ അമ്മയാണ് അവന്റെ ജീവനിപ്പോ കുഞ്ഞിന്റെ കയ്യിലാണ് കൊല്ലണമെങ്കിൽ കൊല്ലാം ചോദിക്കാനും പറയാനും ആരുമില്ല ദൈവമല്ലാതെ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണെന്നാ അവിടെ ആശുപത്രിയിലുള്ള എല്ലാവരും പറയണത് രക്ഷപ്പെട്ടിട്ട് എന്തിനാണെന്ന് പോലീസാര് ചോദിക്കുന്നത് എനിക്ക് അങ്ങനെ കരുതാനൊക്കെ കുഞ്ഞെ ഞാൻ പെട്ടതല്ലേ അല്ലേ തൂക്കാൻ കൊണ്ടോണതിന് മുമ്പ് നല്ല ജീവനോടെ എനിക്ക് അവനൊന്ന് കാണണം സംസാരിക്കണം അവനും എന്നോട് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും എനിക്കെല്ലാം അറിയാം കുഞ്ഞ് മറക്കണമെന്നും പൊറുക്കണമെന്നും കുഞ്ഞിനോട് പറഞ്ഞ അത് തന്നെ ഒരു തെറ്റല്ലേ പഠിപ്പും വിവരവും ഇല്ലെങ്കിലും ഒരു എറുമ്പിനെ പോലും കൊല്ലാത്തവനായിരുന്നു എന്റെ അറിവിന്ന് പക്ഷേ
അവസാനം അവൻ ചെയ്തത് ആരും ക്ഷമിക്കാത്ത കുറ്റമായിരുന്നു. എന്നാലും എനിക്കെന്റെ മോനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? കുഞ്ഞിന്റെ അമ്മ പറയണെന്ന് കരുതിയാ മതി, എന്റെ മോനെ രക്ഷിക്കണം കുഞ്ഞെ. മോളെ, എന്താ ഇതൊക്കെ? ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ. വേണ്ട വേണ്ട. അയ്യോ അങ്ങനെ പറയല്ലോ കുഞ്ഞ്, ദൈവത്തെ ഓർത്തത് വാങ്ങണം. ഇപ്പൊ ചെന്ന ഒരു ബസ്സുണ്ട്, ഞങ്ങൾ ഇറങ്ങട്ടെ. വാ മോളെ. എന്തിനാ കരയുന്നേ? ഏതായി കുട്ടി? അരവിന്ദന്റെ മോള കുഞ്ഞുലക്ഷ്മി. ഇവളെ പെറ്റപ്പിളേ ഇവളെ തള്ളം വെച്ച്. വേണ്ട മോളെ, ഈ നിലയിൽ അവനെ കാണണ്ട. ഞങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും വന്ന് കണ്ടോളൂ. വാ മോളെ. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? രണ്ടു ദിവസം കൊണ്ട് നോർമൽ ആവുമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ സാവിത്രി എവിടെ? റൂമിലുണ്ടാവും. ഇല്ല, ഊണ് കഴിക്കാൻ പോയി. ഇപ്പൊ ഇറങ്ങിയിട്ടും ഉണ്ടാവും. ഡോക്ടർ സാവിത്രി, ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് വരാൻ തുടങ്ങിയായിരുന്നു. അരവിന്ദനെ കണ്ടില്ലേ? കണ്ടു. അത് പറയാൻ വേണ്ടി തന്നെയാ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അടുത്ത ജൂണിൽ പെൻഷൻ. അതിനു മുൻപ് ഇങ്ങനൊരു ബാഡ് റിമാർക്ക് കൂടി പിരിഞ്ഞു പോകുന്നവർത്ത് വിഷമം. ഈ വയ്യാവയിൽ എങ്ങനെയൊന്നും നടക്കാറായാൽ എടുത്തകത്തിരുന്നു. പിന്നെ സർക്കാർ തൂക്കിക്കൊല്ലോ തല്ലിക്കൊല്ലോ എന്ത് വേണേ ചെയ്യട്ടെ, എന്റെ തലന്ന് ഒഴിഞ്ഞു കിട്ടുമല്ലോ. ഹോം മിനിസ്റ്റർ ഇന്നലെ ഡോക്ടർ സാവിത്രിയുടെ പേര് പല പ്രാവശ്യം റെഫർ ചെയ്തു. പുള്ളിക്കാൻ ഇതുവരെ ശരിക്കൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. അങ്ങേര് മന്ത്രിയായിട്ടിരിക്കുമ്പോൾ എതിർകക്ഷിയിൽപ്പെട്ട ഒരാള് പോലീസിന്റെ വെടിയേറ്റ് മരിക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രിസഭ ധരിക്കാൻ അത് മതി. രാജു എപ്പ വന്നു? കൊറേ നേരമായി, അമ്മാനകത്തുണ്ട്. ചായ അവിടെ വെച്ചേക്കൂ. അമ്മാവൻ എപ്പോ വന്നു? ഒറ്റയ്ക്കാണോ? രാവിലെ വന്നതാ. അയ്യോ, ആരെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചാ മതിയായിരുന്നല്ലോ. തേച്ചു കുളിപ്പിക്കും തേവാരവും കഴിയട്ടെ എന്ന് വെച്ചു. എന്താ നിന്റെ ഉദ്ദേശം? ചോദിച്ചത് കേട്ടില്ലേ? നീ എന്ത് ഭാവിച്ചോണ്ടാണെന്ന്? തന്തയെ കൊന്നതിനെ തേച്ചു കുളിപ്പിച്ചോളന്ന് നീ ആരോടെങ്കിലും ഏറ്റിട്ടുണ്ടോ? അവൻ നിന്റെ ആരാടി? അരവിന്ദൻ. എന്റെ ആരാ? ആരുമല്ല. ഞാൻ എന്റെ ജോലി ചെയ്യുന്നു. പരിക്കേറ്റ് എന്റെ മുമ്പിൽ വന്ന ഒരു പേഷ്യന്റ്, ഒരു ഹ്യൂമൻ ലൈഫ്. വേണ്ട വേണ്ട, നീ ഹ്യൂമൻ ലൈഫ് സേവ് ചെയ്തിട്ടുണ്ട് അവിടെ കഞ്ഞി വെക്കാൻ. മതി ഇതിന്റെ ജോലി. ഇന്ന് ഈ ജോലി രാജിവെക്കണം. അവൾക്ക് സേവ് ചെയ്യാൻ കണ്ടൊരു ലൈഫ് പത്രത്തിൽ ഞാൻ വായിച്ചു. അരവിന്ദന്റെ നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവ്
അഞ്ചു മണിക്കൂർ സമയമെടുത്താണ് ഡോക്ടർ സാവിത്രി തുന്നി കെട്ടിയത്. ആ മുറിവ് നിന്റെ തറവാട്ട് പോയാ. കണ്ടാൽ കണ്ടയിടത്ത് വെച്ച് കൊന്നുകളഞ്ഞേക്കാൻ ഞാൻ ആളയക്കുന്നത് കണ്ടതല്ലേ നീ? അവന്റെയൊക്കെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കി? മതി എന്റെ ജോലി. ലീഗൽ പ്രശ്നങ്ങളിലും ഉണ്ടായാൽ ഞാൻ നോക്കോളാം. കെട്ടിപ്പോഞ്ഞ് എടുക്കണിയെല്ലാം ഉണ്ണി അടുത്താഴ്ച വരും. അവനെയൊന്നും അറിയണ്ട. പറഞ്ഞു കേട്ടില്ലേ? എന്താ നോക്കി നിൽക്കുന്നേ? എന്താ നോക്കി നിൽക്കുന്നെന്ന്? കൊച്ചമ്മേ, കൊച്ചമ്മേ, എന്താ ട്രീസ്? എന്താ ട്രീസ്? നീ ആ മറിയുടെ മോളല്ലേ? പച്ചക്കറി. അതെ. എന്താ ട്രീസേ? അരവിന്ദേട്ടന് ബോധം വീണു. ഞരങ്ങും മൂളും ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല പെയിനും ഉണ്ട്. ഡോക്ടർ പ്രകാശ് ഇല്ലേ അവിടെ? ഡോക്ടറാ പറഞ്ഞത് കൊച്ചമ്മയെ വിളിക്കാൻ. അമ്മാവനിരിക്കൂ, ഞാൻ പോയിട്ട് വരാം. അമ്മാവാ, അമ്മാവാ, വണ്ടി എടുക്കടാ. How is he? Pulse is normal and BP is fine. Teresa, get the injection. സംസാരിക്കണ്ട, കിടന്നോളൂ. സംസാരിക്കണ്ട, കിടന്നോളൂ. പ്രകാശ്, ഇനി പെയിൻ ഉണ്ടായാൽ ഒരു ഇഞ്ചക്ഷൻ കൂടി കൊടുത്തേക്കും. ശരി. അരവിന്ദേട്ടൻ എന്താ പറയാൻ വന്നേ? സാവിത്രി, താൻ ചെറുപ്പം. ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ കഴിഞ്ഞാണ് ഞാൻ ഈ റിട്ടയർമെന്റിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. അരവിന്ദൻ ആരുമാകട്ടെ, ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു പേഷ്യന്റ്. ഈ കേസ് ഒരു ചാലഞ്ചായിട്ട് എടുക്കുക. അല്ലാതെ രോഗിയുടെ വേറെ ബോട്ട് സർജൻ ചികിത്സിക്കുക, ഒളിച്ചോടുക, രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡോക്ടർക്ക് അതിനേ സമയം കാണൂ. അതല്ല എനിക്കറിയാം, പക്ഷേ എന്റെ മനസ്സ് എന്റെ കൺട്രോളിലല്ല ഡോക്ടർ. രാജിവെച്ച് പോകുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ അയാളെ കാണുമ്പോൾ ഞാൻ അച്ഛനെ ഓർക്കും. പാതിരാത്രിയിൽ വീട്ടുമുറ്റത്ത് ഞങ്ങളുടെ എല്ലാം കൺമുമ്പിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ഞാൻ എങ്ങനെ അയാളുടെ സിമ്പതി കാണിക്കുക? ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ, ഹ്യൂമൻ ഫീലിംഗ്സ് ഒന്നും ഒരു ഡോക്ടർക്ക് പാടില്ലെന്നുണ്ടോ? ഉണ്ട്, പാടില്ലെന്നുണ്ട്.
വെറുപ്പ് പ്രതികാരം ഇതൊക്കെ പാടില്ലെന്നുണ്ട്. നിയമവും കോടതിയും ഒക്കെ അയാളെ തൂക്കിക്കൊല്ലാൻ വെച്ചിരിക്കാം. പക്ഷേ ഒരു രോഗിയായി പരിക്കേറ്റവനായി നമ്മുടെ മുമ്പിലെത്തിയാൽ മടങ്ങി പോകുന്നതുവരെ ജീവിച്ചിരിക്കാൻ അയാൾക്ക് അവകാശമുണ്ട്. അത് നിഷേധിക്കാൻ നമുക്ക് അവകാശമില്ല. ഞാൻ ആർക്കും ഒന്നും നിഷേധിക്കുന്നില്ല. അന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് പ്രതികാരം ചെയ്യാമായിരുന്നു. ചെറിയൊരു കയ്യബദ്ധം. 5 മണിക്കൂർ സമയമെടുത്താണ് അയാളെ ഞാൻ. ഇനി എനിക്ക് വയ്യ. അച്ഛന്റെ ആത്മാവ് ക്ഷമിക്കില്ല. ജീവിച്ചിരിക്കുന്ന എന്റെ ബന്ധുക്കൾ ക്ഷമിക്കില്ല. സാർ, ഞാൻ പോകും. ലീവ് ക്യാൻസൽ ചെയ്ത് 1 മാസത്തേക്ക് സാറൊന്ന് വരണം. അപ്പോഴേക്കും അയാൾ പോകും. പിന്നെ ഞാൻ മടങ്ങി വരാം. സാർ, കാപ്പി എടുത്തു വെച്ചു. കുട്ടി, ഞാൻ നിന്റെ സീനിയർ ഡോക്ടർ മാത്രമല്ല, അധ്യാപകൻ കൂടിയാ. 6 മാസം കൂടി കഴിഞ്ഞാൽ എനിക്ക് പെൻഷൻ. തൊട്ടു താഴെയുള്ള ഡോക്ടർ ഫോറിൻ ഡെപ്യൂട്ടേഷൻ, പിന്നെയുള്ളത് നീയാ. ഞാനിപ്പോൾ മടങ്ങി വന്നാൽ ഒരനാവശ്യ കീഴ്വഴക്കം സൃഷ്ടിക്കും. ഞാൻ വരുന്നുമില്ല, നീ പോകുന്നുമില്ല. രക്ഷപ്പെടാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? മരിക്കാൻ ആർക്കാണ് ഇഷ്ടം? തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചു. എനിക്ക് നിരാശയില്ല, തിരുത്തണമെന്നുണ്ട്. ഈ ലോകജീവിതത്തോടെ എന്നെ ബന്ധിച്ചു നിർത്തുന്ന ഒരുപാട് കണ്ണുകളുണ്ട്. രാഷ്ട്രീയം മാത്രമല്ല, എൻ്റെ അമ്മ, മോള് കുഞ്ഞുലക്ഷ്മി, അവരിപ്പോൾ എവിടെയാണാവോ? എന്നെ വിശ്വസിച്ച് ആയുധം കയ്യിലെടുത്ത് പാതി വഴി നടന്ന തൊഴിലാളികൾ, അവർക്കൊന്ന് വേലയുമില്ല, കൂലിയുമില്ല. ഞാൻ കാരണം. ഒന്നുകിൽ അവരെ തുടങ്ങിയിടത്തേക്ക് മടക്കി അയക്കുക, അല്ലെങ്കിൽ മുഴുവൻ വഴിയും നടത്തുക. രണ്ടും ഇനി സാധ്യമല്ല. ഒന്ന് ശ്രമിച്ചു നോക്കിയതാ, തോറ്റുപോയി. ഞാൻ പറയുന്ന വല്ലതും ഡോക്ടർ കേൾക്കുന്നുണ്ടോ? എന്നിട്ട് പോലീസ് എന്ത് ചെയ്തു? അവരെന്റെ തലയിൽ ആറ്റം ബോംബ് ഇട്ടു. പ്രകാശ്, ഹൗ ഇസ് ഹി നൗ? പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. റൗണ്ട്സിന് ആ സമയമായി, ഞാൻ പോട്ടെ. ചാറ്റോടെ. ഇഞ്ചക്ഷൻ കൊടുത്തോ? കൊടുത്തു. എത്ര? 5. ഡോക്ടർ പ്രകാശ് പറഞ്ഞിട്ടാ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ, പുറത്തേക്ക്. എന്താ, പെയിൻ ഉണ്ടോ? സാവിത്രി, എന്നോട് ക്ഷമിക്കണം. ഡോക്ടർ, നന്ദി. മരണത്തിനൊരവധി തന്നതിന് നന്ദി. എന്നെ ഇവിടെ കണ്ടപ്പോൾ പ്രതികാരം ചെയ്യണമെന്ന് തോന്നിയില്ലേ ഡോക്ടർക്ക്? നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാണ്, കയ്യിൽ ആയുധമില്ല. ഞാൻ ഒറ്റയ്ക്കല്ല, കയ്യിൽ ആയുധമുണ്ട്. നിസ്സഹായതയുടെ മുന്നിൽ നിന്ന് കരയുന്നവനെ കൊല്ലുന്നത് ധീരതയല്ല, ഭീരുത്വമാണ്. ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലായാലും നിങ്ങളുടെയൊക്കെ ധൈര്യം പുറത്തു വരണമെങ്കിൽ
ഇരുട്ടും ആയുധങ്ങളും കൂട്ടാളികളും വേണ്ടേ? എതിരാളി ഒറ്റയ്ക്കായിരിക്കണ്ടേ? വഴിയിലിറങ്ങി ഒരു ലോങ് മാർച്ച് നടത്താൻ ധൈര്യമില്ലല്ലോ ഒരുത്തനും. കൊച്ചമ്മേ, എന്തിനാ അരവിന്ദേട്ടാ ആവശ്യമില്ലാത്ത ഓരോന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നത്? ഞാൻ മറന്നിട്ടില്ല. എന്ത്? സാവിത്രി വരുന്നതിന് മുമ്പ് ഡോക്ടർ പ്രകാശ് ഇവിടെ ഇരുന്നപ്പോ ആറ്റമ്പും പൊട്ടിയത്. അയ്യോ, എനിക്കൊന്നുമില്ല. ആ ഡോക്ടർ എന്റെ പുറകെ ചുറ്റി നടന്ന് ബുദ്ധിമുട്ടിക്ക. കൊച്ചമ്മറിഞ്ഞ കൊല്ലും. അവരെ എനിക്കിവിടെ ജോലി വാങ്ങിച്ചു തന്നത്. നല്ല പയ്യനാ. ആ ഡോക്ടറുടെ വീട് എവിടാ? അജയനെ ഞാൻ മറന്നിട്ടില്ല അരവിന്ദേട്ടാ. കാവൽ മാടത്തിലെ ദുരുദ്ദേശം. അജയനെ എനിക്കറിയാം. വഴിതെറ്റിപ്പോയൊരു ചെറുപ്പക്കാരൻ. അരവിന്ദൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. വഴി തെറ്റായിരുന്നോ ശരിയായിരുന്നോ അതൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ അരവിന്ദേട്ടന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അജയനും അമ്മയ്ക്കും നാട്ടുകാർക്കൊക്കെ. നിനക്കോ? ഒരുപാട് കാര്യങ്ങൾ കൊച്ചമ്മയോട് പറയാനുണ്ട്. അരവിന്ദേട്ടൻ വന്നു മുതൽ ഓർക്കുന്നതാ ധൈര്യം കിട്ടിയില്ല. ഇനിയിപ്പോ പറയാതിരുന്നിട്ടും കാര്യമൊന്നുമില്ല. അന്ന് കൊച്ചമ്മയുടെ വീട്ടിൽ നടന്നതിനൊക്കെ ഒരു തരത്തിൽ ഞാനും കാരണക്കാരിയ. മനസ്സറിഞ്ഞല്ല അങ്ങനെയൊന്ന് വന്നു. നീ അവരുടെ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കരിവളയും ചാന്തും വാങ്ങി തിരികെ ഞാൻ കുടിയിലാക്കാം. തിരുനെല്ലിക്കാടുപുതു തിന തിന്നാൻ കിളിയിറങ്ങി കിളിയാട്ടും പെണ്ണേ തിരുകാവിൽ പോകാം. കിളിയാട്ടും പെണ്ണേ കണ്ണേ തിരുകാവിൽ പോകാം. കരിവളയും ചാന്തും വാങ്ങി തിരികെ ഞാൻ കുടിയിലാക്കാം. കളി പറയും കരിവള വേണ്ട കണ്ണെഴുതാൻ കരിമഷി വേണ്ട. കളി പറയും
സ്വപ്നം കണ്ടു സ്വപ്നത്തെ കൂട്ടിലടച്ചു കൂട്ടിലിരുന്നു സ്വപ്നം ചിറകു വിരിക്കുന്നു തിന്നാൻ കിളിയിറങ്ങി കിളിയാട്ടും പെണ്ണേ തിരുകാവിൽ പോകാം കിളിയാട്ടും പെണ്ണേ കണ്ണേ തിരുകാവിൽ പോകാം കരിവളയും ചാന്തും വാങ്ങി തിരികെ ഞാൻ കുടിയിലാത്ത കരിമുണ്ടും തോളിലിട്ട് കുളിരത്ത് കാവലിരുന്നു മതിയായടി പെണ്ണി നീയും കൂട്ടിനു പോരാമോ ഒരുമിച്ചിരുന്നൊരിത്തിരി ഉരിയാടാമല്ലോ തിരുകാവിൽ പോകാം കിളിയാട്ടും പെണ്ണെ കണ്ണെ തിരുകാവിൽ പോകാം കരിവളയും ചാന്തും വാങ്ങി തിരികെ ഞാൻ കുടിയിലാക്കാം എന്താ ഈ ഗ്രാമം ഏതാ ആലപ്പള്ളി എന്ന് പറയും ആരാ എവിടുന്ന എവിടെ അരവിന്ദൻ കുറച്ച് ദൂരന്നാ തമിഴ്നാട്ടിന്നാ എന്താ പേര് അജയൻ അജയ ഇവിടെ ഒരു കുടിൽ വെച്ച് കെട്ടാൻ പറ്റിയ പുറമ്പോക്ക് വല്ലതും കിട്ടുമോ ഓ ഗാർഡന്മാർക്ക് എന്തെങ്കിലും കൊടുത്താ മതി കൂലി കൊടുക്കാന്ന് പറഞ്ഞ അയാൾക്ക് പ്രാണ സങ്കട ഓവർടൈം ചെയ്തോ അതിഷ്ടമാ പക്ഷെ അതിന് കാശ് ചോദിക്കരുത് എന്നിട്ട് തൊഴിലാളികളുടെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ എവിടെ ഒരു തമിഴ് ഗ്രാമം അക്ഷരാഭ്യാസം ഇല്ലാത്ത കുറെ തമിഴന്മാര് ഞാൻ ചെന്ന് ഫോർമാനായിട്ട് ചാർജ് എടുത്തു പ്രശ്നങ്ങൾ തുടങ്ങി ആദ്യത്തെ ഒരു മാസം ഞാൻ അനങ്ങില്ല പിന്നെ ഓവർ ടൈമിന്റെ കാശ് ചോദിച്ചു ബോണസും ചോദിച്ചു എന്നിട്ട് തന്നോ അടി തരുമെന്ന് പറഞ്ഞു ഞാൻ മിണ്ടിയില്ല പിന്നെ പതുക്കെ പതുക്കെ ഒരു യൂണിയൻ അങ്ങ് സെറ്റപ്പ് ചെയ്തു സ്ട്രൈക്കും ആ ഗ്രാമത്തിൽ ആദ്യമായിട്ട് പോലീസ് വരുന്ന അന്നാ അടിയെന്ന് പറഞ്ഞാ പൂരാടി ഞാൻ അടക്ക 20 പേരകത്തായി ബാക്കി 19 പേരെ ഓരോന്നും ഇരണ്ടും കൊടുത്ത് അന്ന് തന്നെ പറഞ്ഞു വിട്ടു എന്നെ നാലാം പക്കം വിട്ടു ഈ 4 ദിവസവും എന്നെ കാണാൻ ഒരൊറ്റ തൊഴിലാളി പോലും വന്നിട്ടില്ല തിരിച്ച് ഫാക്ടറി ചെന്നപ്പോ എനിക്ക് മാത്രം ജോലിയില്ല ബാക്കിയുള്ളവരൊക്കെ പണിയെടുക്കുന്നു അവിടെ വർഗബോധം തൊഴിലാളിക്കില്ല മുതലാളിമാർക്കുണ്ട് ആ പ്രദേശത്ത് ഒരിടത്ത് പോലും പിന്നെ എനിക്ക് ജോലിയില്ല ആയിടക്കാ സുമതി കുഞ്ഞലക്ഷ്മി പ്രസവിച്ചത് പ്രസവത്തോടെ സുമതി മരിച്ചു പിന്നെ ഒരലച്ചിലായിരുന്നു ജീവിക്കാൻ വേണ്ടി പല വേഷവും കിട്ടി ഉണക്കമീൻ കച്ചവടം ചായയടി ഡ്രൈവിങ് ബിരിയാണി വെപ്പ് ചിരിക്കണ്ട നല്ല അസൽ ബിരിയാണി ആയിരുന്നു അങ്ങനെ പിന്നെ ഒരു മേൽശാന്തിന്റെ അയസ്റ്റന്റ് കീശാന്തി ഏറ്റവും ഒടുവിൽ ബാലെ ബാലെ ആ ബാലെ വീരമാണിന്റെ കട്ടബൊമ്മൻ ഡാൻസ് അറിയോ അഭിനയം എവിടെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു സംഗീത സംവിധാനം ആ ഇടയ്ക്ക് ഞാൻ ചിലരെയൊക്കെ പരിചയപ്പെട്ടു വർഗസമരം തൊഴിലാളി പ്രസ്ഥാനം ഇവയെക്കുറിച്ചൊക്കെ നേരാമണ്ണം പഠിപ്പിച്ചതെന്ന് അവരാ 100% എനിക്ക് അവരോട് ചോദിക്കാൻ കഴിയല്ല എന്നാലും മിടുക്കന്മാരാ തോമാച്ചൻ വക്കീലും ശശി അവിടെ ചുറ്റിത്തിരിഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങോട്ട് പോരാൻ പറഞ്ഞത് അവരാ
ഞാനീ അന്തരീക്ഷമൊക്കെ പഠിച്ച് ശരിപ്പെട്ട് വരുമ്പോ അവര് വരും, ഞാൻ പരിചയപ്പെടുത്തരാ. അല്ല, അജയനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. സംഭവബഹലം അല്ല, അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്, ഒരു ചെറുകിട കർഷകൻ. അന്തിയുറക്കം പാടത്ത് കാവൽ മാടത്തിൽ. അതെന്താ ലേശം ദുരുദ്ദേശമുണ്ട്, പിന്നെ പറയാം. മക്കളെ, ഇനി കഞ്ഞി ഓടിച്ചിട്ട് ജോലി ചെയ്യാം. ആ വാ, കഞ്ഞി കുടിക്കാം. പരീക്ഷ എങ്ങനെ എഴുതി? എല്ലാം എഴുതി, ഞാൻ പോട്ടെ. ആ നില്ലടി പെണ്ണേ. അരവിന്ദേട്ടാ, ഇത് ട്രീസ, നമ്മുടെ മറിയച്ചേട്ടത്തിയുടെ മോള. നിനക്ക് മനസ്സിലായോ? മനസ്സിലായി, ഇന്നലെ പറഞ്ഞ ആളല്ലേ. വലിയ തൊഴിലാളി പ്രവർത്തന. പത്താം ക്ലാസ്സിലാണല്ലേ പഠിക്കുന്നത്? അതെ. പരീക്ഷ എല്ലാം കഴിഞ്ഞോ? ഇല്ല, ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട്. ഒരു നമ്പർ പറഞ്ഞേ. പത്തി താഴെ ഒരു നമ്പർ പറ കുട്ടി. ഉണക്കമീൻ ബിരിയാണി യുഗത്തിലെ മറ്റൊരു വേലത്തരം ജ്യോത്സ്യം. കാവൽ മാടത്തിലെ ദുരുദ്ദേശം മനസ്സിലായി കേട്ടോ. നിങ്ങളുടെ കഷ്ടകാലം ഒരു കാലത്തും തീരല. എങ്ങനെ തീരാനാ? രാപകൽ അധ്വാനിച്ചുണ്ടാക്കുന്ന നെല്ലും വൈക്കോലും നിങ്ങൾ എന്തിനാ ഈ പടാവലക്ക് ശങ്കരത്തിൽ കൊണ്ടേ കൊടുക്കുന്നേ? നിങ്ങൾക്കത് പാലക്കാട് കൊണ്ട് കൊടുത്തൂടെ? അരവിന്ദേട്ടം വിചാരിക്കുന്ന പോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഈ നാട്ടിലെ ഒട്ടുമുക്കാല് നെൽപ്പാടങ്ങളും ശങ്കരത്ത് തറവാട്ടു വകയാ. ആ മാതാമേലോന്റെ അളിയന്റെ. പിന്നെ ഉള്ളത് ഞങ്ങൾ കുറച്ച് ചെറുകിട കർഷകരാ. വിത്തും വളവും തുടങ്ങി ചാഴിക്കടിക്കുന്ന മരുന്ന് വരെ ശങ്കരത്ത് നിന്ന് കടം തരാ. ആ തരം പണയത്തുന്നത്. വെള്ളപ്പൊക്കം വന്നാലും വരൾച്ച വന്നാലും മുതലും പലിശയും കടം. അടുത്ത കൃഷിയാകുമ്പോൾ പലിശയ്ക്ക് മേൽ പലിശ. കടം തരുമ്പഴിയുള്ള കരാറാ. നെല്ല് ശങ്കരത്തെ റൈസ് മില്ലിൽ കൊടുത്തോണമെന്ന്. അവരോട് മത്സരിച്ച് ജയിക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. അല്പസ്വല്പമെങ്കിലും സ്വന്തം ഭൂമിയുള്ളത് ഞങ്ങൾ കുറച്ചു പേർക്ക് മാത്രമാണ്. ഞങ്ങൾക്ക് പോലും മുഴുവൻ സമയം ജോലിയില്ല. ഇരിപ്പും നിലങ്ങളാ. ആണ്ടി രണ്ട് തവണയെ കൃഷിയുള്ളൂ. ആറുമാസത്തെ ജോലി. പോയിട്ട് ആറുമാസം ഞങ്ങളും ശങ്കരത്തെ കൂലിക്കാരാ. പാടത്ത്, റൈസ് മില്ലിൽ, അല്ലെങ്കിൽ ഓട്ട് കമ്പനി. എടോ അരവിന്ദാ, തനിക്ക് എന്നോടൊന്നും തോന്നരുത്. തനിക്ക് പാർട്ടിയൊന്നും ഇല്ലല്ലോ. പാർട്ടിയുള്ള ഒരുപാട് യൂണിയൻകാർ ഇവിടെ വന്നു. യൂണിയൻ ഉണ്ടാക്കാം, സംഘടന ഉണ്ടാക്കാം, അമ്മയുടെ 16 അടിയന്തരം നടത്താമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുറെ പാവങ്ങൾ ഇത് കേട്ടങ്ങ് വിശ്വസിക്കും. പിന്നെ പല നിറത്തിലുള്ള ഓരോ കൊടികൾ പോങ്ങും. കുറെ പേര് തല്ലുകൊള്ളും, ലോക്കപ്പിൽ പോകും. നേതാക്കന്മാർ ശങ്കരത്ത് പോയി കഞ്ഞിയും കുടിച്ച് കാശും മേടിച്ച് ഒത്ത വാല്യക്കാരുടെ ചൂട് പറഞ്ഞിട്ടങ്ങ് പോകും. പിന്നെ കാണില്ല. കുറെ പേര് തെറ്റ് ചെയ്തെന്ന് കരുതി എല്ലാരും അങ്ങനെ ആണോന്നില്ലല്ലോ. പാർട്ടി സെല്ല് രൂപീകരിക്കണ്ട, പക്ഷേ പരസ്പര സഹകരണം ആകാലോ. സർക്കാർ അനുവദിച്ചിട്ടുള്ള പരിധി നിന്നുകൊണ്ട് തന്നെ നമുക്ക് പലതും ചെയ്യാൻ കഴിയും. അതിന് വിപ്ലവം ഗോഗ്വാവിളിയൊന്നും വേണ്ട. ഉദാഹരണത്തിന്, നമ്മൾ ഒരുമിച്ചാൽ സഹകരണ അടിസ്ഥാനത്തിൽ കൃഷി തുടങ്ങാം. ഒരു സഹകരണ സംഘം രൂപീകരിക്കാം. സഹകരണ ബാങ്ക് തുടങ്ങാം. വിത്തും വളവും കടം കിട്ടുന്നതിന് ബ്ലോക്ക് ഡെവലപ്മെന്റ് കീഴിൽ പല സ്കീമുകളും ഉണ്ട്. സർക്കാർ നിശ്ചയിച്ച തറവിലയ്ക്ക് തന്നെ നമുക്ക് നമ്മുടെ നെല്ല് വിൽക്കാൻ കഴിയും. 10 or 25 വർഷങ്ങൾക്ക് മുമ്പ് വെറുമൊരു ചെറുകിട കർഷകനായിരുന്ന ശങ്കരത്ത് മാധവമേനോൻ ഈ ഗ്രാമത്തിന്റെ 90% കൈയടക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അടുത്തതായി ബഹുമാനപ്പെട്ട ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ തങ്കപ്പ സാർ നിങ്ങളോട് സംസാരിക്കും. എന്നിട്ട് താനെന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഒരു ചാക്ക് നെല്ല് കൊടുത്തു, പിന്നെ ഒരു ചാക്ക് വളവും 8 rupees വിഷവും കൊടുത്തു. ഇനിയും ചോദിച്ചു വന്നാ എന്താ അവന്റെ പേര്? അരവിന്ദൻ. കേട്ടല്ലോടാ, അരവിന്ദൻ.
അരവിന്ദേട്ടനാണോ? ആ എവിടെ പോയിട്ട് വരുന്നു? ചന്തയെ പോയിട്ട് വരാ. വിട്ടാ പറ്റില്ല, ചിലപ്പോൾ ഇനി ഇത് ആവർത്തിക്കും. ഏയ് വേണ്ട, ബഹളം ഒന്നും ഉണ്ടാക്കണ്ട. ഇത് ഞാനെന്ന വ്യക്തിയോടുള്ള വിരോധമാണ്. പ്രതികരിക്കണ്ട, താനേ അടങ്ങിക്കോളൂ. ഈ ആരംഭദശയിലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രശ്നങ്ങളായാൽ നമ്മുടെ പദ്ധതികളൊക്കെ തകരാറിലാവും. അരവിന്ദേട്ടൻ ഒരു വ്യക്തിയല്ല, കൂടെ ഞങ്ങളൊക്കെ ഉണ്ടോ നേരെ ഒന്ന് കാണിച്ചു കൊടുക്കണം. നമ്മുടെ നാട്ടുകാരെ നമുക്കറിഞ്ഞൂടെ അളിയാ, അവരൊന്ന് നാല് മുദ്രാവാക്യം വിളിച്ചങ്ങ് വെക്കുള്ളൂ. അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? വേണവടോ, ഏതോ ഒരു വരത്തന്റെ വാക്കും കേട്ട് വിവരമില്ലാതെ ഇളകി വരുന്ന ജനങ്ങളാ. അവർക്ക് റൈസ് മില്ല് തീവയ്ക്കാം, വോട്ട് കമ്പനി തീവയ്ക്കാം, എന്നെയും നിന്നെയും തല്ലാം കൊല്ലാം. വേണ്ടത് വേണ്ടപ്പ കൊടുത്തില്ലെങ്കിൽ നമുക്കൊക്കെ പിന്നെ ഇവിടെ എന്താണോ ഒരു വില? മുതലാളി, എന്താടാ? മുതലാളി, അവര് ഒരുപാട് ആളുകളുണ്ട്, ആയുധങ്ങളും ഉണ്ട്. മുതലാളി ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. എന്താടാ പറഞ്ഞത്? ഈ മാധവമേനോൻ ഇവിടെ നിന്ന് മാറിയിരിക്കണമെന്നോ? ഏ, നിന്നെ ഒന്നും കണ്ടിട്ടല്ലടാ. ഹലോ, പോലീസ് സ്റ്റേഷൻ. പിന്നീട് ഒരാഴ്ചക്കാലം ഗ്രാമം മുഴുവൻ പോലീസിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു. ഓർക്കുമ്പോ ഇപ്പോഴും പേടിയാവുന്നു. ഗ്രാമത്തിലെ ആണുങ്ങളെല്ലാം പോലീസിനെ പേടിച്ച മലയ്ക്കപ്പുറം കാട്ടില്. രാത്രിയായ ചിലപ്പോ പോലീസ് അല്ലെങ്കിൽ ശങ്കരത്ത് നിന്ന്. സാരമില്ല, പറയൂ. ആ ഇടയ്ക്കാണ് തോമസ് വക്കീലും ശശിസാറും ഗ്രാമത്തിൽ വന്നത്. അരവിന്ദേട്ടന്റെ പഴയ കൂട്ടുകാർ. ഇവിടെ സംഭവിച്ചതൊക്കെ ഈ ഗ്രാമത്തിന്റെ മാത്രം കഥയല്ല, ഇന്ത്യയിലെ 10,000-ക്കണക്കിന് വരുന്ന ഗ്രാമങ്ങളുടെ കഥയാണ്. ഒരു രക്തരൂഷിതമായ സായുധ സമരത്തിലൂടെ അല്ലാതെ അധ്വാനിക്കുന്ന തൊഴിലാളിക്ക് മോചനമില്ല, ചെറുകിട കർഷകന് മോചനമില്ല. ഒരു സായുധ വിപ്ലവത്തിന്റെയും അതിചിന്തിയ കണ്ണീരിന്റെയും രക്തത്തിന്റെയും വിലയായി റഷ്യയ്ക്കും ചൈനയ്ക്കും കൈവന്ന മോചനം കണ്ട് ഇന്ത്യയിൽ ചിലർക്ക് കൊതിമൂത്ത് ഭൂസ്വാസികളോട് തോളോട് തോൾ ചേർന്ന് മെയ്യനങ്ങാതെ ചുളുവിൽ ബാലറ്റ് പേപ്പറിലൂടെ വിപ്ലവം വരുമോ എന്നവർ ശ്രമിച്ചു നോക്കി. താൽക്കാലിക വിജയങ്ങൾ കിട്ടുന്നുമുണ്ട്. പണം പിരിക്കാനും വോട്ട് ചോദിക്കാനും അവർ പഴയ വീരഗാഥകൾ പാടി നടക്കുന്നു. ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ പഴയ 303 റൈഫിളുകൾ കണ്ട് കുഞ്ഞാടുകളെ മുമ്പോട്ട് തള്ളി പിന്തിരിഞ്ഞോടിയവർ ഇന്ന് കാറൽ മാർക്സിന് വികലമായ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തുന്നു, ഡിസീസുകൾ അവതരിപ്പിക്കുന്നു. ചില വ്യക്തികൾക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട് എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ ഭൂസ്വാസി ദാനം തരുന്ന അധികാരം വിഷം ചേർത്ത വീഞ്ഞാണ്. നമുക്ക് ഈ അധ്വാന വർഗത്തിന് ഒരു സായുധ സമരത്തിനുള്ള സമയം ഇനിയും വൈകിയിട്ടില്ല. ഇതിന് പരിശീലനം ആവശ്യമാണ്. രാത്രിയായ പിന്നെ സ്റ്റഡി ക്ലാസ്സും ക്യാമ്പും. പോലീസിനെ പേടിച്ച് കാട്ടിലും ആദിവാസി ഗ്രാമത്തിലൊക്കെയാ അവർ ക്ലാസ് നടത്താറ്. കൊല്ലും കൊലയും നടത്തണമെന്ന് അവർ പറയുമ്പോൾ ആദ്യമൊക്കെ അരവിന്ദേട്ടൻ അതിനെതിരായിരുന്നു. ഇതൊരു നിമിഷത്തിന്റെ ആവേശമല്ലേ തോമാച്ച, ഇതിനൊരു ശാശ്വത സ്വഭാവം ഉണ്ടോ? ഒരു മാധവമേനോനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഉന്മൂലനം ചെയ്താൽ വിപ്ലവം വരുമോ തോമാച്ച? ഇനി ഇത് വിജയിച്ചെങ്കിൽ തന്നെ അടുത്ത പരിപാടി എന്താ? റെഡ് ഫോർട്ടിൽ കൊടി പറത്തുന്നവരെയുള്ള കാര്യങ്ങൾ ഇവിടെ ഈ ഗ്രാമത്തിലിരുന്ന് ചാർട്ട് ചെയ്തിട്ട് സമരം തുടങ്ങാൻ പറ്റില്ല. നമ്മളൊരു വിത്തിട്ടു, അല്പം വെള്ളം ഒഴിച്ചു, മുളക്കട്ടെ.
ഈ വളമിടാനും കൊയ്ത്തിറത്താനൊക്കെയുള്ള വക ദൈവം തരും അല്ലേ? ഈ പാവങ്ങളുടെ എല്ലാ ആധാരവും പട്ടു വെക്കാൻ മാധവമേനുണ്ട് കയ്യില. ഒരു പ്രതികാര നടപടി എന്ന നിലയ്ക്ക് അയാൾ കൊയ്ത്ത് സ്റ്റേ ചെയ്താൽ ഇവർ വലയും. ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിലെങ്കിലും കൊയ്ത്ത് നടത്തിയില്ലെങ്കിൽ ഇവർ പട്ടിണിയാവും. നമ്മളിന് ശ്രമിച്ച് കൊയ്ത്ത് സ്റ്റേ മാറ്റണമെങ്കിൽ തന്നെ അതിനിനി ഒരു മാസമെങ്കിലും എടുക്കും. അപ്പോഴേക്കും നെല്ല് നശിക്കും, മുള പൊട്ടും, മുതലും പലിശയും കിട്ടിയില്ലെന്നും പറഞ്ഞ് അവസാനം ഈ കാണുന്ന പാടങ്ങൾ മുഴുവൻ അയാളുടെ കയ്യിരിക്കും. താൻ എന്തായി പറഞ്ഞു വരുന്നേ? ഞാൻ മാധവമെന്ന പോയിന്ന് കാണാം. താഴാവുന്നതിന്റെ പരമാവധി താഴാം. വേണമെങ്കിൽ കാല് വരെ പിടിക്കാം. അരവിന്ദൻ പറഞ്ഞ കേട്ടല്ലോ. അല്ല അരവിന്ദേട്ടാ, അരവിന്ദേട്ടൻ പറയുന്ന അയാളെ കേട്ടില്ലെങ്കിലോ? കേൾക്കും, കേൾക്കാതിരിക്കില്ല. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലോ. ഞങ്ങളെ അന്ധകൂപത്തിലാക്കോ അരവിന്ദ? നമ്മുടെ എല്ലാം ആധാരം. വഴക്കിനും വയ്യാവരിക്കും പോകണ്ട. എന്താടാ മുതലാളി, ക്ഷമിക്കണം. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ. ഞങ്ങളാ? ആരാടാ ഈ ഞങ്ങള്? വരത്തെ കഴിവരുടെ മോനെ, നീ തൊഴിലാളിയാണോ? നീ കർഷകനാണോ? നീ ആരാടാ? ഞാനിവരുടെ നേതാവ്. കൊല്ലാകൊല്ലം വിത്തും വളവും കടം തരുന്ന എന്നേക്കാളും വിശ്വാസം നിങ്ങൾക്കൊക്കെ ഇപ്പൊ യവനെയാണ്, നേതാവിനെ അല്ലേടാ. ഇക്കുറി നേതാവിനെ പുഴുങ്ങി തിന്നത്തേ ഉള്ളൂല്ല. നെല്ല് കൊയ്ത് ചോറുണ്ടാവുന്ന ഒരുത്തനും കരുതണ്ട. എന്റെ പൈസ തരാതെ ഇവിടെ കൊയ്ത്ത് നടക്കത്തില്ല. കോടതി പോയി സ്റ്റേ ചെയ്യിക്കും ഞാൻ കൊയ്ത്ത്, അറിയാമോ? കുത്തുവാള എടുപ്പിക്കും ഞാൻ കുത്തുവാള. പട്ടി കഴുവരടവന്മാരെ, എങ്ങാണ്ടോ കിടന്ന ഒരു വരത്തിന് വേണ്ടി എനിക്കും എന്റെ ചത്തുപോയ അപ്പനപ്പന്മാർക്കും എതിരായിട്ട് മുദ്രാവാക്യം വിളിക്കാനും വേണ്ടി നീയൊക്കെ വളർന്നു അല്ലടാ. ഒതുക്കാൻ അറിയാം, ഒതുക്കി തരാമടാ. എടോ മൊലാളി, താൻ അങ്ങനെയൊന്നും എടുക്കണേണ്ട. കൊയ്ത്ത് തടയാൻ സ്റ്റേയും കൊണ്ടിഞ്ഞു വാ. താൻ എത്ര വണ്ടി പെട്ടാളത്തെ കാവലിടും? കൂടി വന്ന ഒരു വണ്ടി പോലീസിനെ, ഞങ്ങൾ 2000 പേർ ഇറങ്ങിയങ്ങ് കൊയ്യും. താൻ എന്തോ ചെയ്യും? വണ്ടി ഇറങ്ങ മൊലാളി. ഞാൻ പറയുന്നൊന്ന് കേൾക്കും മൊലാളി. മൊലാളി ആലോചിച്ചിട്ട് ചെയ്താൽ മതി, അപകടം പിടിച്ച പണിയാണ്. ഞാൻ പറയുന്നു കേൾക്കും മൊലാളി. മൊലാളി തനിക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടോ. വലിയ പഠിപ്പും പത്രാസുക്കളുടെ ആളാണല്ലോ. അരവിന്ദനെ കാണുന്നില്ലല്ലോ. ഇനി ടൗണിൽ വെച്ച് മുതലാളിയെ കാണാൻ കണ്ട് വല്ലതും? ഏയ് അങ്ങനെയൊന്നും വരില്ല. ആ ദേ വരുന്ന അരവിന്ദൻ. എന്തായി? എന്തായി അരവിന്ദേട്ടാ? എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. അയാളുടെ മനസ്സ് മാറിയോ അതോ നമ്മുടെ ഇന്നലത്തെ വിരട്ടേറ്റോ എന്തോ? കോടതി പോയിട്ടില്ല, സ്റ്റേ വാങ്ങിട്ടില്ല. വക്കീൽ ഉപദേശിച്ചു തന്ന ബുദ്ധിയാ. ഞാൻ ആലോചിച്ചപ്പോ അത് തന്നെയാ അതിന്റെ ശരി. വണ്ടിപ്പടി പോലീസിനെ ഇറക്കി സ്റ്റേയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? സ്റ്റേക്ക് പിന്നെ മറി സ്റ്റേ, കോടതി, അതിന്റെ വരാന്ത. ഈ പുഴുക്കളെ കൊല്ലാൻ എന്തിനാളിയാ ഇത്രയൊക്കെ പാടുപെടുന്നേ? നെല്ല് തീ കത്തിപ്പോയി, ആർക്കെന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ രണ്ടാളും കൂടി എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നു. ഇങ്ങനെ സമ്പാദിക്കുന്ന ഒന്നും മക്കൾ അനുഭവിക്കില്ല കേട്ടോ. നീ ആദ്യം പൊടി, ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? പോവാൻ, മക്കൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിച്ചോളും, അത്ര തന്നെ. അളിയ, ലക്ഷ്മിക്കുട്ടി പറഞ്ഞ കാര്യമുണ്ട്, തീക്കളിയ സൂക്ഷിക്കണം. ആ ഒന്ന് വേഗം വരണ്ടല്ല, ഒഴിക്കട വിട്ടു. ഹ്മ് ഹ്മ്
കേറി വരണ്ട, കേറി വാ. ഇവളെ ആ കാവൽപ്പുരയിലേക്ക് കൊണ്ടുപോകും. ഞങ്ങളുടെ ജോലി പണ്ടേ തീർന്നു. തെറ്റുപറ്റിയ തനിക്ക വേണമെങ്കിൽ തിരുത്താം, അല്ലെങ്കിൽ തിരുത്താതിരിക്കാം. വാശേശി അന്ന് രാത്രിയാണ് അരവിന്ദ് കൊച്ചമ്മയുടെ അച്ഛന് ബാക്കി എനിക്കറിയാം. സാരമില്ല,
അരവിന്ദിന്റെ കാര്യം ആലോചിച്ചാൽ തമാശയാ. ക്രിമിനൽ വേസ്റ്റേജ് ഓഫ് പബ്ലിക് മണി ആൻഡ് ഹ്യൂമൻ എനർജി. പിന്നെ നിങ്ങളെ പോലുള്ള പ്രൊഫഷണൽ ടാലൻസും. എന്തിനാ തൂക്കും വരം വരെ പരസഹായം കൂടെ ഒന്ന് നടന്നു കിട്ടണം. ഒന്ന് ആലോചിച്ചാൽ ചിരിക്കാൻ തോന്നുമല്ലേ. പക്ഷെ എനിക്ക് ചിരിക്കാൻ തോന്നുന്നില്ല. ഞാനൊരു ഡോക്ടറാണ്. കൂടുതൽ പെർഫെക്റ്റ് ആയ ഒരു കൊലപാതകം നടത്താൻ വേണ്ടി അപകട മരണത്തിൽ നിന്ന് ഒരാളെ രക്ഷിക്കുക, അതിൽ കോമഡി ഇല്ല സർ. ഇപ്പൊ എങ്ങനെയുണ്ട്? പെയിനുണ്ടോ? ഇല്ല. എന്റെ റിലീസ് ഉടനെ വേണമെന്ന് നിർബന്ധിച്ചു അല്ലേ? സമയം ചുരുക്കാൻ മാർഗമുണ്ട്. മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ ഡബിളോ ത്രിബിളോ ആക്കാം ഡോസ്. ഗിനിപ്പന്നിയുടെ റോളിൽ അഭിനയിക്കാൻ ഞാൻ റെഡി. അധികം സംസാരിക്കണ്ട. റീസേ, സമയം എത്രയായി? 8:30. 10 മണിക്കല്ലേ ഫ്ലൈറ്റ്? ഡോക്ടർ എയർപോർട്ടിൽ പോകുന്നില്ലേ ഉണ്ണിയെ കൂട്ടാൻ? ഞാൻ പറഞ്ഞു എയർപോർട്ടിൽ പോകണം, ഞാൻ ഉച്ച കഴിഞ്ഞ് വരാം. ഡോക്ടർ തിയേറ്ററിലേക്ക് ഒന്ന് വരണം, അർജന്റ് ആണ്. യു കാരിയൻ പ്രകാശ്, എനിക്ക് വേറൊരു എൻഗേജ്മെന്റ് ഉണ്ട്, പ്ലീസ്. നോ ഡോക്ടർ, അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, ബസ് ആക്സിഡന്റ്, 5 പേരുണ്ട്. ശരി, ഓപ്പറേഷൻ തിയേറ്റർ റെഡി ആക്കിക്കോളൂ. ത്രീസേ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരൂ. ഉണ്ണിയിട്ട് വന്നു നണിയമ്മേ? വന്നിരുന്നു. 2 മണിവരെ അവർ കുഞ്ഞിനെ കാത്ത്. വഴക്കിട്ടാ പോയത്. ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. ആ നണിമേ, 2 ദിവസത്തെ ലീവ് എഴുതി തരാം, ഒന്ന് ഹോസ്പിറ്റലിൽ കൊടുത്തേക്കു. ശരി. സാവിത്രി കുട്ടിയാ,
സോറി, വെരി സോറി. എന്നെ വേണമെങ്കിൽ രണ്ട് തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ, അത് കഴിഞ്ഞ് ഞാൻ പറയാം. ബെസ്റ്റ് ഓഫ് ലക്ക്. പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ ഭാഗ്യം വരട്ടെ. ഉണ്ണേട്ടാ, ഇവിടെ ഇപ്പൊ ആരുമില്ല. ലോൺലി അറ്റ്മോസ്ഫിയറിൽ എന്റെ അടുത്ത് വരാൻ നിനക്ക് ഭയമില്ലേ? എന്തൊക്കെ ഉണ്ണേട്ടാ ഈ പറയുന്നേ? എയർപോർട്ടിൽ വരാൻ പറ്റാതിരുന്നതിനുള്ള കാരണം അമ്മയോടും അമ്മാവനോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉണ്ണേട്ടിനും മനസ്സിലാവില്ലേ? ഞാനിങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോ. വേണ്ട സാവിത്രിക്കുട്ടി, ഈ പരിഭവവും പിണക്കവും ലോജിക്കും ആസ്വദിക്കാനുള്ള പ്രായം എനിക്ക് കടന്നുപോയി. അതിനുള്ള മൂടുമില്ല. ഏകാന്തതയിൽ ഉണ്ണിയേട്ടനെ കാണുമ്പോൾ മാത്രം ഭയം. അലറിക്കരയുന്ന അച്ഛന്റെ ഫ്ലാഷ് ബാക്ക് വരുമ്പോലും. എഫ് ആർ സി എസും ലോകത്തിൽ ഏറ്റവും മികച്ചൊരു സൈക്കോളജി ഡിപ്ലോമയുമുള്ള ഞാനിതൊക്കെ വിശ്വസിക്കണം. നിന്റെ കൺമുമ്പിൽ വെച്ച് അച്ഛനെ വെട്ടിക്കൊന്നവനെ ഏകാന്തതയിൽ കാണാൻ പേടിയില്ലേ? അവനെ ലാളിക്കാം, മടിയിലിരുത്താം, താലോലിക്കാം. പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ പ്രയോഗിച്ച് മെഡിക്കൽ പ്രൊഫഷനിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. അപ്പോഴൊക്കെ നിന്റെ ഫ്ലാഷ് ബാക്ക് എവിടെ? ഇതൊരു തരം രോഗമാണ്. ഇത്തരം ഒരു രോഗിയെ എനിക്ക് എന്റെ ലൈഫിൽ അക്കോമഡേറ്റ് ചെയ്യാൻ വയ്യ. വേണ്ട, വില്ലൻ തഴുകിയാലേ ചിലർക്ക് ഓർഗാസം വരും. പെർവർട്ടഡ് നിഫോമേനിയ നീ അതാ. വലിയ കുടുംബത്തിൽ പിറന്നത് കൊണ്ടോ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടോ ഇൻബോൺ ക്യാരക്ടർ ഇല്ലാതാക്കാൻ കഴിയില്ല. മൂടി വെക്കാൻ കഴിയും. ഇപ്പൊ മൂടി തുറന്നു. ഇത്തരക്കാരെ വിളിക്കാൻ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഒരു വൃത്തികെട്ട പേരുണ്ട്, തീപിടിശി. ഞങ്ങളുടെ അരവിന്ദ സാറിനെ രക്ഷിച്ചതിന് നന്ദി. മാപ്പ് യോജിക്കുന്നില്ല. ഏതാപത്തിച്ചെന്ന് പെട്ടാലും കുഞ്ഞിനെ ദൈവം രക്ഷിക്കും. സാവിത്രിക്കുട്ടി, ഉണ്ണിക്ക് ഒരു മാസമേ ഉള്ളൂ ലീവ്. പോകുന്നതിന് മുമ്പ് അവൻ വിവാഹം നടക്കും. ഈ വീട്ടിൽ വെച്ചല്ല, ഇത് നിന്റെ വീടാ. ഞാനും ഉണ്ണിയും പുഴക്കരയുള്ള പുത്തൻ വീട്ടിലേക്ക് മാറുന്നു. ഇത് ദുർമരണം നടന്ന വീടാ. ഇവിടെ മംഗളകർമ്മങ്ങൾ പാടില്ല എന്നുണ്ടാവും. സൈക്കോളജിക്കൽ അനാലിസിസ് ഒക്കെ തെറ്റിയെന്ന് തോന്നിയാൽ എന്നെ വിളിക്കണം. ഞാൻ പ്രതീക്ഷിക്കും.
കാത്തിരിക്കും. അതിന്റെ ആവശ്യമില്ല. ബിജു റൂമിലേക്ക് പോയിക്കോളൂ. വെറുതെ കിടന്ന് ബോറടിച്ചപ്പോ അച്ഛനും മോളും കൂടെ ചിരി. മോൾക്ക് വിശക്കുന്നുണ്ടോ? വാ മോളെ, കൈ മുഖം കഴുകിച്ച് വാ. കൈ രൂപല്ല ഇരിപ്പുണ്ടോ? എന്തിന്, എത്ര വേണം? അമ്മയ്ക്ക് മോക്ക് ഊണ് വാങ്ങി കൊടുക്കണം. എന്റെ കയ്യിലൊന്നുമില്ല. പോലീസുകാരോട് നിനക്ക് എങ്ങനെയാ ചോദിക്കുന്നത്? നാണിയമ്മേ, ഡോക്ടർ റൂമിലുണ്ട്. ഇത് അരവിന്ദനാ. സാവിത്രി കുഞ്ഞി പറഞ്ഞിട്ടാ. എല്ലാവർക്കും ഉണ്ട്, ട്രീസയ്ക്കും ഉണ്ട്.
ഡോക്ടർ ഉണ കഴിച്ചോ? ഇല്ല, വീട്ടിൽ വന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കുഞ്ഞു ഊണ് കഴിക്കാൻ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ പോയിക്കോളൂ. വിശപ്പില്ലേ? ഇല്ല, നാണിയമ്മ പോയിക്കോളൂ. സാവിത്രി, എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നു. ഇപ്പൊ ഇവർക്ക് വേണ്ടി ഞാനിതിനൊക്കെ എന്താ ഒരു പ്രത്യുപകാരം ചെയ്യാ? ഞാനല്പം പാർട്ടി വിരുദ്ധം പറയട്ടെ, ഒരു മൂരാച്ച ചിന്ത. മരിച്ച് പുനർജന്മം കിട്ടുന്നതുവരെ ആത്മാവിടെയൊക്കെ എങ്ങനെ അലയും, ഒരുപാട് ശക്തികളും കാണും. പിന്നെ എന്റെ ആത്മാവിന് ആർക്കെന്ത് സൗഭാഗ്യങ്ങളും നൽകാം. സാവിത്രിക്ക് എന്താ വേണ്ടത്? പ്രമോഷൻ, ഒരുപാട് കൈപ്പുണ്യം. ആ ഉണ്ണി വന്നല്ലോ, അപ്പോ ഒരുപാട് കുട്ടികൾ, ദീർഘസുമംഗലി യോഗം, ട്രീസയ്ക്ക് എന്താ വേണ്ടത്? നിനക്ക് നല്ലൊരു പയ്യൻ, അത് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അരവിന്ദേട്ട, അമ്മയ്ക്കൊരു കൊച്ചു വീട്, ഓടിട്ടത്, പട്ടിണിയില്ലാതെ കഴിയാനുള്ള സൗകര്യങ്ങൾ. കുഞ്ഞലക്ഷ്മിക്ക് എന്താണീ വേണ്ടത്? എന്റെ മോക്ക് എന്താ വേണ്ടത്? അങ്ങ് ചെല്ലുമ്പോ അച്ഛന്റെ മോക്ക്, അച്ഛന്റെ പൊന്നുമോക്ക് എന്തുകൊണ്ട് വരണം? അമ്മേ, എനിക്ക് തൃപ്തിയായി കുഞ്ഞെ, സന്തോഷമായി. നല്ല ജീവനോടെ ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. ചെയ്ത തെറ്റിനൊക്കെ അവൻ ശിക്ഷ അനുഭവിച്ചു. ഒരുപാട് വേദന തിന്നത് എന്റെ മോൻ. ഇനി ഒരു കൊല്ലം കൊണ്ടുപോകുമ്പോ എന്റെ മോള് എന്തെങ്കിലും മരുന്ന് കൊടുത്ത് വേദനയില്ലാതെ അവനെ കൊല്ലണം. കൊല്ലാൻ വേണ്ടി മോൾ അവനെ വിട്ടുകൊടുക്കരുത്. നിന്റെ കൈ കൊണ്ട് അവൻ മരിച്ച അവന് വേദനിക്കില്ല. അമ്മ എന്താണ് ഈ പറയുന്നത്? അവനെ കൊന്നു കളഞ്ഞേക്ക്, എനിക്കിനി അവനെ കാണണ്ട. എനിക്ക് തൃപ്തിയായി. എന്താ അമ്മ ഇത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അരവിന്ദന് വിഷമമാകും. അമ്മേ, ഇനി അരവിന്ദന് വിഷമിപ്പിക്കരുത്. സന്തോഷത്തോടെ യാത്ര പറഞ്ഞിട്ട് വരൂ, എന്റെ വണ്ടിയിൽ തന്നെ അയക്കാം. മുഖം തുടച്ചിട്ട് പോകും. കൈക്കൂലിക്കും അഴിമതിക്കും എതിരെ പോരാടുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അമ്മ ചെയ്ത പണി കണ്ടോ? ഇതിനു മുൻപൂടെ വന്നപ്പോൾ എനിക്ക് തന്ന കൈക്കൂലി. നേരാണോ അമ്മേ? അങ്ങനെ നല്ല വെള്ളചമയൊന്നും വേണ്ട. അന്നും ഉണ്ടോന്ന് ഏത്തപ്പഴവും മാമ്പഴവും ഒരെണ്ണം പോലും എനിക്ക് തരാതെ എല്ലാം തിന്നു തീർത്തില്ലേ? പോട്ടെ മോനെ. Thank you.
എങ്ങോട്ടാ? അരവിന്ദനൊരു മരുന്നാ, ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. പുറത്തുനിന്ന് വാങ്ങണം. താൻ വാർഡിലേക്ക് വെക്കോ സാർ. ആ വേണു, അഞ്ചാം വാർഡിലെ ജെയിംസിന്റെ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്തേക്കും. ഡോക്ടർ, ഇതൊരു ടോണിക് അല്ലേ? അതെ, ബി കോംപ്ലക്സ്. ഇവിടെ ഇല്ല. എന്തിനാ ഡോക്ടർ ഈ ടോണിക്കും കരിങ്കിനും രസായനവും ഒക്കെ? അയാളെ എന്താ ഗുസ്തി കൊണ്ടാൻ പോകുന്നു? ഒറ്റ നോട്ടത്തിന് അരവിന്ദന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നിട്ട് അയാളെ ഡിസ്ചാർജ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? എങ്ങനെയെങ്കിലും അയാളെ കൊലമരം വരെ ഒന്ന് എത്തിച്ചാൽ എനിക്ക് ശ്വാസം നേരെ വീഴും. അത് നിങ്ങളുടെ കാര്യം. അയാൾ എന്റെ പേഷ്യന്റ് ആണ്. എനിക്ക് ഓക്കെ എന്ന് തോന്നാതെ ഞാൻ റിലീസ് ചെയ്യില്ല. ഡോക്ടർക്ക് മനസ്സിലാകില്ല എന്റെ ടെൻഷൻ. ഏത് സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശീലനം ലഭിച്ച ഒരു വിപ്ലവകാരിയാണ് അയാൾ. കട്ടിൽ കിടന്നപ്പോൾ എന്തുമാവട്ടെ, ഇന്ന് അയാൾ പൂർണ്ണ ആരോഗ്യവാനാണ്. നാല് പോലീസുകാരെയും വെച്ച് അയാളെ ഇവിടെ സംരക്ഷിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ ഇത്ര ധൃതി? അയാളെ തൂക്കിക്കൊല്ലാൻ, ഒരു ശവത്തിന് തുല്യം കുത്തി കയറി ഇവിടെ കൊണ്ടുവന്ന ആ മനുഷ്യനെ ഈ തരത്തിലാക്കിയത് ഞാനാ. താൻ രക്ഷപ്പെടുത്തിയ രോഗിയെ കൊല്ലാൻ വിട്ടുതരണമെന്ന് പറഞ്ഞാൽ ഏത് ഡോക്ടറിന്റെ മനസ്സ് വേദനിക്കും? അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് അയാളോട് പേഴ്സണൽ വിരോധമൊന്നും ഇല്ലല്ലോ. എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് എന്റെ മനസ്സ് വേദനിക്കുന്നു. എനിക്ക് വേണ്ടി എന്തിനാ സാവിത്രി വഴക്കും ബഹളമൊക്കെ? ഇന്നല്ലെങ്കിൽ നാളെ റിലീസ് ചെയ്യേണ്ടി വരും. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുമ്പേ. ഈ കാത്തിരിപ്പ് ദുസ്സഹമാണ്. തൂക്കുമരം വരെ ചെന്നെത്താനുള്ള ആരോഗ്യം എനിക്കുണ്ട്. എന്നെ വിട്ടുകൊടുത്തേക്കൂ. ഇല്ല ഇല്ല, ഒരു തൂക്കുമരത്തിന് നിങ്ങളെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഒരാരാച്ചാർക്കും കൊല്ലാൻ ഞാൻ അരവിന്ദനെ വിട്ടുകൊടുക്കില്ല. ആർക്കും കൊല്ലാൻ വേണ്ടിയല്ല ഞാൻ അയാളെ രക്ഷപ്പെടുത്തിയത്. ഞാനത് സമ്മതിക്കില്ല കൊച്ചമ്മേ. അരവിന്ദൻ പറഞ്ഞത് ശരിയാ. ഇന്നല്ലെങ്കിൽ നാളെ അയാളെ വിട്ടുകൊടുക്കേണ്ടി വരും. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വൈകിപ്പോവും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ? എന്തും എങ്ങനെയും. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും ചെയ്യാനാവില്ല. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടാവണം. എന്തിനും. രക്ഷപ്പെടാനോ? എങ്ങനെ? അല്ലെങ്കിൽ തന്നെ എന്തിന്? എനിക്കിനി അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല പ്രകാശ്. എൻ്റെ അമ്മയെ കണ്ടു, മോള് കുഞ്ഞലക്ഷ്മിയെ കണ്ടു. പിന്നെ പ്രസ്ഥാനത്തിന് എന്നെ വേണ്ട. ജനങ്ങൾക്ക് പ്രസ്ഥാനത്തെയും വേണ്ട, നേതാക്കന്മാർക്കും വേണ്ട. എനിക്ക് പിന്നെ എവിടെയാ ഒരു പ്രസക്തി? ജീവിക്കണം, പക്ഷേ അതിനുവേണ്ടി ഇനിയും ഒരു സമരം കൂടി ചെയ്യാനുള്ള മനക്കരുത്ത് എനിക്കില്ല, ധൈര്യമില്ല. മതി മതി. സാവിത്രി, മരണത്തിന് കയ്യെത്തി പിടിക്കാവുന്നത്ര ദൂരത്ത് നിൽക്കുന്നവന് ആശ കൊടുക്കരുത്. എന്നെ രക്ഷിക്കാൻ സാവിത്രിക്കാവില്ല. രക്ഷപ്പെട്ടാലും എനിക്കൊന്നും ചെയ്യാനുമില്ല. അവിടുത്തെ കണക്കിൽ എൻ്റെ പേര് എന്നേ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. സാവിത്രി അതിനെ തിരുത്താൻ നിൽക്കണ്ട. നിങ്ങളെ ഒരു തൂക്കുമരത്തിനും ഞാൻ വിട്ടുകൊടുക്കില്ല. രക്ഷപ്പെടണം. രക്ഷപ്പെട്ടാൽ പിന്നെ ഒരിക്കലും എൻ്റെ മുന്നിൽ വരരുത്. പിടിക്കപ്പെട്ടാലും ഞാൻ അറിയരുത്. ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിങ്ങൾ ജീവിച്ചിരിക്കണം. പിന്നീട് പിണക്കത്തിനിടയാകരുത്. ഞാൻ ഔട്ട് ഓഫ് ദ വേ എന്തെങ്കിലും ചെയ്യും. ജോലി പോയാൽ പിന്നെ നിൽക്കുകയില്ല. പ്രാരാബ്ധക്കാരനാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കുട്ടി. നീ നിന്റെ ഡ്യൂട്ടി ചെയ്തു, ചികിത്സിച്ച് രക്ഷപ്പെടുത്തി. അതിന് ദൈവം നിനക്ക് പ്രതിഫലം തരും. ആവശ്യമില്ലാതെ ഇൻവോൾവ്മെന്റ്സ് ആകരുത്. നിന്റെ മനസ്സ് വേദനിക്കുന്നത് എനിക്കിഷ്ടമല്ല. രാവിലെ 10 മണിക്ക് ഹാജരായി അരവിന്ദനെ ഡിസ്ചാർജ് ചെയ്യാനാണ് മിനിസ്റ്റർ ഓർഡർ. ഞാൻ 11 മണിക്കേ വരൂ. അതിനു മുമ്പ് നിന്റെ കൈകൊണ്ട് തന്നെ ഡിസ്ചാർജ് ചെയ്യണം. ഗുഡ് നൈറ്റ്. അമ്മേ, എന്ത് പറ്റി അരവിന്ദ? വേഗം ഡോക്ടറെ വിളിച്ചു. അരവിന്ദ,
ഡോക്ടർ അരവിന്ദന്റെ റൂമിലേ ഒന്ന് വരണം. എന്താ? അയാൾ പെയിൻ എടുത്തിട്ട് ബഹളം വെക്കുന്നു. ഞാൻ പോയി കമ്മീഷനെ ഫോൺ ചെയ്തിട്ട് വരാം. ശരി. അപ്പെൻഡിസൈറ്റിസ് അക്യൂട്ടാണ്. ഉടനെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ വേഗം തിയേറ്ററിലേക്ക് മാറ്റൂ. ഒന്നും പറയണ്ട, ആ പോലീസ് കമ്മീഷണർ എത്തുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടോളൂ പ്ലീസ്. Thank you.
Doctor.